പ്രിയപ്പെട്ടവർക്കെല്ലാം കൂപ്പുകൈ മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷാകർത്താക്കൾ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾ എല്ലാവർക്കും ആശംസകൾ ആഹാരം തന്നെ മരുന്ന് ജീവിത രീതി തന്നെ ചികിത്സ ഇത് ഒരു പ്രധാന ബോധന വിഷയമായി തെരഞ്ഞെടുത്തവരെ അഭിനന്ദിക്കുന്നു നമ്മുടെ പരമ്പരാഗത ജീവിത രീതിയെ പുരോഗതിയുടെ പേരിൽ കൗശലപൂർവ്വം അട്ടിമറിച്ചുകൊണ്ടാണ് ആധുനിക ചികിത്സ എന്നു പേരിട്ട മരുന്ന് മാഫിയ രംഗപ്രവേശം ചെയ്തത് നെല്ലിക്കയെക്കുറിച്ച് പറയുകയില്ല വൈറ്റമിൻ സിയെ കുറിച്ച് നിരന്തരം പറയും വെയിലിനെ കുറിച്ച് പറയുകയില്ല വൈറ്റമിൻ ഡിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും താളിനും തകരയ്ക്കും പരിഹാസസ്ഥാനം പക്ഷെ വൈറ്റമിൻ എ ഗുളിക വാങ്ങി കഴിച്ചുകൊള്ളണം ഇതൊക്കെ വെറും സൂചനകളാണ് അനുബന്ധം നിങ്ങൾക്കാലോചിക്കാം കഠിനാധ്വാനികളായ മനുഷ്യരെ ചേറിലും ചെളിയിലും ഏതോ മഹാരോഗവാഹികളായ രോഗാണു ഒളിച്ചിരിക്കൂവെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഷൂസും കോട്ടും സൂട്ടും അണിയിച്ച് പരിഷ്കാരികളാക്കി നാട്ടുഭാഷ തീരെ പോരാ എന്ന് അവരുടെ മക്കളെ ബോധിപ്പിച്ചു പുതിയ ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങി എന്നിട്ട് പണിയെടുക്കുന്നവനെ അന്തസ്സുകെട്ടവനാക്കി അപമാനിച്ചു അവന്റെ നിലവാരം പുറംപൂച്ചുകൾ കൊണ്ട് അളന്നു വിയർപ്പിന്റെ മണമാണ് പ്രണയത്തിന് തടസ്സമെന്ന് യുവ കോമള ശരീരികളെ നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടിരുന്നു ചിലരത് വിശ്വസിച്ചു അമ്മയുടെ കപ്പയും പുഴുക്കും കഞ്ഞിയും ചമ്മന്തിയും പരിഹസിക്കപ്പെട്ടു ഫാസ്റ്റ് ഫുഡ് കട തടിച്ചു കൊഴുത്തു കാൻസർ ആശുപത്രികൾ പെരുത്തു തലയ്ക്ക് വെളിവോടെ തെളിഞ്ഞ ബുദ്ധിയോടെ വിനയപൂർവ്വം ജീവിക്കുന്നവനെ തരം താഴ്ത്തി കുപ്പിയും ലഹരിയും കെട്ടിപ്പിടിച്ച് താൻ കാണിച്ച ഒരു തൊഴിലും ചെയ്യാത്തവൻ മഹാകേമനായി അമ്മ പെങ്ങന്മാർക്ക് ഇത്തിരി ആഭരണമിട്ട് വഴിയെ നടക്കാൻ മേല ബൈക്കുകുമാരൻ വന്ന് പിടിച്ചു സ്വന്തം വീട്ടിൽ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ല അച്ഛനെന്ന് പേരുള്ളവൻ നാലുകാലിൽ വന്ന എല്ലാം തകർക്കും ഹോ എന്തൊരു പുരോഗതി സത്യസന്ധനായവനെ ഒന്നിനും കൊള്ളുകയില്ലത്രേ കൈക്കൂലി വാങ്ങിക്കുന്നവനും കരിഞ്ചന്തക്കാരനും മായം ചേർക്കുന്നവനും മാഫിയകളും കള്ളപ്പണക്കാരനും കൊള്ളക്കാരനും സ്വർണക്കടത്തുകാരനും മേൽക്കൈ നേടി നല്ല ജീവിത വ്യവസ്ഥ അല്ലെ കമുക് തെങ്ങ് വാഴ കപ്പ കയ്പ ചീര പപ്പായ ചേമ്പ് കാച്ചിൽ ചേന കാള കലപ്പ മണ്ണ് വിത്ത് വിള എല്ലാം മറന്നു ചാറ്റ് മൗസ് നെറ്റ് ഗൂഗിൾ വിൻഡോസ് ബ്ലൂടൂത്ത് ഫേസ്ബുക്ക് ലാപ്ടോപ്പ് ടാബ് എന്തെല്ലാം പുതിയ പദങ്ങൾ മക്കൾ പഠിച്ചു എല്ലാം പഠിക്കേണ്ടത് തന്നെയാണ് കാലോചിതമായ മാറ്റങ്ങൾ സ്വാഭാവികം പക്ഷെ എല്ലാം കഴിഞ്ഞ് തിന്മേശയിൽ കൈവയ്ക്കുമ്പോൾ ഇതൊന്നും അറിയാത്തവൻ അധ്വാനിച്ചുണ്ടാക്കി അവിച്ചു വെച്ചതിൽ കൈയിട്ട് വാരാൻ ലജ്ജയില്ലേ ലജ്ജയില്ലേ നിനക്കെന്ന് ചോദിച്ചാൽ അയ്യോ സംഘർഷമായി അതിനാൽ ഇതാ പരിഷ്കാര പട്ടണമേ നോക്കൂ ഞാനിവിടെ ഒരണുവിനെ പേടിച്ച് മരണക്കുഴിയും നോക്കി ഇരിക്കുകയാണ് ഏതാണ് ഈ അണു എന്താണ് ഈ അണു എന്താ പ്രതിവിധി കുറെ ദിവസങ്ങളായി ലോകം പെടാ പാടുപെടുകയാണ് ഒരു ഉത്തരം തരൂ ദയവായി അണുബോംബോ ആകാശപേടകമോ എന്തു വേണേലും കണ്ടുപിടിച്ചോളൂ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിക്കട്ടെ ഞങ്ങൾ അതിനെതിരല്ല ഞാൻ തീരെ എതിരല്ല എന്റെ ഈ വാക്കുകൾ പോലും നിങ്ങളുടെ കാതിൽ എത്തുന്നത് സാങ്കേതിക വിദ്യയിലൂടെയാണ് അതിനെ മാനിക്കുന്നു അതിനാൽ സ്വയം അടിമപ്പെട്ട ജീവിതത്തെ അഹങ്കരിക്കുന്ന ജീവിതത്തെ വഴിതെറ്റിയ ജീവിതത്തെ ചൂഷണം ചെയ്യുന്ന ജീവിതത്തെ കപട ജീവിതത്തെ സകല അശുദ്ധികളെയും സഹിക്കവയ്യാത്ത ഒരു സാഹചര്യം വരുമ്പോൾ പ്രകൃതി തൂത്തെറിയും ഒരു സംശയവും വേണ്ട ശുദ്ധ ഭക്ഷണം കഴിക്കാത്തവൻ രോഗഗ്രസ്തനാവും ശുദ്ധജലം ശുദ്ധവായു ലഭിക്കാത്തവൻ തലകറങ്ങി വീഴും പശുവിനെ വെറുപ്പ് പക്ഷേ പാല് കുടിക്കണം വല്ലാത്ത ശാഠ്യമാണ് അല്ലേ കൃഷി ചെയ്യുകയില്ല പക്ഷേ നിരന്തരം വയറ് നിറഞ്ഞിരിക്കുകയും വേണം മരം വെക്കുകയില്ല പരിപാലിക്കുകയില്ല വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ വെട്ടി ഒഴിവാക്കി മാളുകളോ ഫ്ലാറ്റുകളോ പണിയും പക്ഷേ ശുദ്ധവായു വേണം താനും പണം വേണം അധ്വാനിക്കാൻ മനസ്സില്ല അന്തസ്സു വേണം സത്യസന്ധത പാലിക്കാനും ഇല്ല ഇതൊന്നും കാലം പൊറുക്കുകയില്ല ദേവാലയങ്ങൾ ആകാശത്തോളം വളർന്നു അവയെല്ലാം വർദ്ധിച്ചു പക്ഷെ കാപട്യം കുറഞ്ഞില്ലല്ലോ ആത്മീയത വർദ്ധിച്ചില്ലല്ലോ ഭക്തർ ഇളകി തുള്ളി പാഞ്ഞു നടന്നാൽ മനസ്സ് ശുദ്ധമാകും എന്ന് ആരും കരുതരുത് വലിയ ആശുപത്രികളല്ല ശുദ്ധജീവിതത്തിൻ്റെ വഴി ശുദ്ധമായ ഭക്ഷണമാണ് ശുദ്ധമായ പരിസരമാണ് ശുദ്ധമായ ചിന്തയാണ് ശുദ്ധമായ വിദ്യയാണ് ഒരുപക്ഷേ ഞാൻ സംസാരിക്കാൻ കാരണമായ വിഷയം ആഹാരം തന്നെ മരുന്ന് ജീവിത രീതി തന്നെ ചികിത്സ എന്നത് എൻ്റെ അച്ഛൻ എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യം പോലെ ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു വാചകമായിരുന്നു അച്ഛൻ പറയുമായിരുന്നു വേറെ മരുന്നെന്തിനോ നിന്റെ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം ഈ ആഹാരത്തിലുണ്ട് തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലാണ് മൺമറഞ്ഞത് അന്യരോഗങ്ങൾ ഒന്നുമില്ലായിരുന്നു നാട്ടു നടപ്പ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ രോഗങ്ങളുണ്ടല്ലോ എന്തെല്ലാം രോഗങ്ങളാണ് പ്രമേഹമില്ലാത്തവരില്ല രക്തസമ്മർദ്ദമില്ലാത്തവരില്ല ഹൃദയത്തിന് കേടില്ലാത്തവരില്ല ലിവറിന് കേടില്ലാത്തവരില്ല എന്തെല്ലാം എന്തെല്ലാം പുതിയ രോഗങ്ങൾ വരുന്നു മനോരോഗങ്ങളാണെങ്കിൽ കൂടി കേരളത്തിലാകെ രണ്ട് മനോരോഗ ആശുപത്രികൾ ആശുപത്രികളുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അമ്പത്തിരണ്ടെണ്ണമോ മറ്റോ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് അത്ര മെഡിക്കൽ കോളേജിൽ പുതുതായി വന്നു പക്ഷേ രോഗം കുറയുന്നുണ്ടോ രോഗം നിരന്തരം നിരന്തരം വർധിക്കുകയാണ് പ്രചാരവേലകൾക്കൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ സത്യം മാത്രം അന്വേഷിക്കുന്നവർക്ക് ചില വിട്ടിത്തങ്ങളെ ബോധ്യപ്പെടും അതെടുത്ത് പറയാതെ വയ്യദാനം അതെടുത്ത് പറയുന്നവനെ കശക്കി എറിഞ്ഞുകളെയും മാഫികളുടെ ഏജൻസി പണി അത്ര വിപുലമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ഏറ്റുവാങ്ങാൻ പോകുന്ന ആക്ഷേപത്തെ കാലേകുട്ടി കാണാൻ എനിക്ക് തീർച്ചയായും കഴിയും പക്ഷേ നാവ് തന്നത് ആത്മബലം തന്നത് ഉച്ചരിക്കാനാണ് എന്നത് ബോധ്യം ഉള്ളതിനാൽ ഞാൻ പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ അച്ഛനമ്മമാർ തന്നെയാണ് തൊണ്ണൂറ്റി എട്ടാം വയസ്സിൽ മരിച്ച ദിവസവും അച്ഛൻ പാടത്ത് പോയിരുന്നു വാഴത്തോട്ടത്തിൽ പോയിരുന്നു അവയ്ക്ക് ശുശ്രൂഷിച്ചിരുന്നു റോഡിലൂടെ നടന്നുപോയി പോയി അയൽപക്കത്തെ വീട്ടിൽ പോയി ഒരു രോഗഗ്രസ്തനെ കണ്ട് സമാധാനിപ്പിച്ച് തിരിച്ചു വന്ന് കട്ടിലിൽ കയറി കിടന്ന് രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ഏകലോകവാസം മിടിഞ്ഞു എൻ്റെ അനുജൻ കയ്യിൽ മുറുകെ പിടിച്ചപ്പോൾ പറഞ്ഞു മുറുക പിടിച്ചാലും പോകും മകനെ എന്ന് പറഞ്ഞു ശുദ്ധ ജീവിതത്തിന്റെ ശുദ്ധ ആഹാരത്തിന്റെ ജീവിത ശൈലിയുടെ ഉദാഹരണം ഞാൻ എനിക്ക് പിറവി നൽകിയ അച്ഛനെ ഉദാഹരിച്ചുകൊണ്ട് കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ നിങ്ങൾ പുതിയ വിദ്യാർത്ഥികൾക്ക് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ രക്ഷകർത്താക്കൾക്ക് ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഈ യു പി സ്കൂൾ ഒരു പ്രധാന വിഷയം ചർച്ചയ്ക്ക് തരികയും ചർച്ച ചെയ്യുന്നതിലൂടെ പുതിയ ചില വെളിപാടുകളോ ചില അറിവുകളോ നിങ്ങൾക്ക് ലഭിക്കുന്നെങ്കിൽ അത് വലിയ കാര്യമായി ഞാൻ കരുതുന്നു ഇതിന് ഈ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും മാനിക്കുന്നു എല്ലാവർക്കും നന്മ സ്നേഹം ഒരിക്കൽ കൂടി ആശംസകൾ നിങ്ങളുടെ പി കെ ഗോപി